ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 42 അധ്യായം 1 മുതൽ വായിച്ചു വരുമ്പോൾ അവിടെ ജനമെല്ലാം ഇരമ്യാ പ്രവാചകന്റെ അടുക്കൽ കടന്നു ചെന്ന് ദൈവാലോചന അവർക്ക് നൽകി കൊടുക്കണമെന്ന് പറയുന്നത് നമുക്ക് കാണുവാനായി സാധിക്കുന്നു. ദൈവാലോചന നൽകി കൊടുക്കണമെന്ന് പറഞ്ഞ് അവർ അടുത്തു വരുമ്പോൾ അവർ പറയുന്ന ഒരു പ്രത്യേക കാര്യത്തെ കൂടെ നമുക്ക് 6 വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഞങ്ങൾ നിന്നെ പറഞ്ഞയക്കുന്ന ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചിട്ട് ഞങ്ങൾക്ക് ഗുണം വരേണ്ടതിന് നമ്മുടെ ദൈവമായ യഹോവയുടെ വാക്ക് ഗുണമായാലും ദോഷമായാലും ഞങ്ങൾ കേട്ടനുസരിക്കും എന്ന് പറഞ്ഞു. നമ്മുടെ ദൈവമായ യഹോവയുടെ വാക്ക് ഗുണമായാലും ദോഷമായാലും ഞങ്ങൾ കേട്ടനുസരിക്കും. പെട്ടെന്ന് ഈ വചനത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് ചിന്ത വരുന്നത് നമ്മോട് നമുക്ക് ദോഷം വരുത്തക്ക രീതിയിൽ ദൈവം സംസാരിക്കാറുണ്ട്. ചില ദൈവാലോചനകൾ എങ്കിലും നമുക്ക് ദോഷം വരുന്ന രീതിയിൽ ദൈവത്തിൽ നിന്നും ഉണ്ടാകാം എന്നാണ്. എന്നാൽ ആഴത്തിൽ ഈ വചനത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് ഏതു വിധത്തിലുള്ള ആലോചനയായി നമുക്ക് തോന്നിയാലും ദൈവത്തിൻ്റെ ആലോചന ഗുണമായി തോന്നിയാലും ദോഷമായി തോന്നിയാലും അതിൻ്റെ അന്ത്യത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായും അത് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. കാരണം അവൻ നമ്മുടെ സ്വർഗീയ പിതാവത്രേ, നാം അവൻ്റെ ജനവുമത്രേ. മാനുഷിക കണ്ണുകളിലൂടെ നോക്കുമ്പോൾ ചില കാര്യങ്ങൾ ദൈവം പറയുന്നത് അനുസരിച്ചു കഴിഞ്ഞാൽ അത് ദോഷമായി തീരും, എൻ്റെ ഭാവിക്ക് ദോഷം ചെയ്യും, എൻ്റെ തലമുറകൾക്ക് ദോഷം ചെയ്യും, എൻ്റെ കുടുംബജീവിതത്തിന് ദോഷം ചെയ്യും, എൻ്റെ ശുശ്രൂഷയ്ക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് ദൈവാലോചന ആണെങ്കിലും എനിക്ക് ബുദ്ധിയുണ്ട്, ഞാൻ ഇത് ചെയ്യുകയില്ല, പകരം എൻ്റെ ബുദ്ധി പറയുന്നത് ചെയ്യും എന്നാണോ നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളത്? അങ്ങനെ ചിന്തിക്കുകയാണ് എങ്കിൽ നമ്മുടെ ഭാവിയെക്കുറിച്ച് അറിയാതെ ഭാവിയെക്കുറിച്ച് ദീർഘദൃഷ്ടി ഇല്ലാത്തവരായ നാം ഓരോരുത്തരും എടുക്കുന്ന തീരുമാനങ്ങൾ അത് ദോഷത്തിലേക്ക് ചെന്ന് അവസാനിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവാലോചന താൽക്കാലികമായി ദോഷമായി നമുക്ക് തോന്നിയാലും ദൈവഹിതപ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ അത് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവിക്ക് അടിത്തറയിടുന്നതും ഭാവിയിലെ എല്ലാ മേഖലകളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നതും ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്നതും ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറുന്നതുമായി തീരുവാൻ ഇടയാകും. ആ വചനഭാഗത്തിൻ്റെ പ്രാരംഭ സമയത്ത് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചിട്ട് ഞങ്ങൾക്ക് ഗുണം വരേണ്ടതിന് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതായത് ഇപ്പോൾ ഞങ്ങൾക്ക് ദോഷകരമായി ദൈവാലോചന തോന്നിയാലും ഞങ്ങൾ അതനുസരിച്ചിട്ട് പിൽക്കാലത്ത് അത് ഞങ്ങൾക്ക് ഗുണമായി തീരേണ്ടതിന്, അത് ഇപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ആലോചന അത് ദോഷമായാലും ശരി ഗുണമായാലും ശരി ഞങ്ങൾ അനുസരിക്കുവാൻ തയ്യാറായിരിക്കുന്നു. ഇതല്പം കൂടെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അബ്രഹാമിൻ്റെയും മകനായ ഇസഹാക്കിൻ്റെയും ആ ബലികർമ്മത്തിൻ്റെ ആ മലയിലേക്ക്, മോറിയ മലയിലേക്ക് കടന്നു ചെല്ലേണ്ടതുണ്ട്. മാനുഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അബ്രഹാം ദൈവത്തിൻ്റെ ആലോചന അനുസരിക്കുന്നത് ഏറ്റവും വലിയ ഘോഷത്വമാണ്. കാരണം വാർദ്ധക്യത്തിൽ ജനിച്ച വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിനെ ബലികഴിക്കുവാൻ ദൈവം പറഞ്ഞതനുസരിച്ച് മുന്നോട്ടു പോകുന്ന അബ്രഹാമിന് അവനെ മടക്കി കൊണ്ടുവരുവാൻ സാധിക്കുകയില്ല എന്നാണ് ആ മനുഷ്യൻ്റെ മാനുഷിക ബുദ്ധി പറയുന്നത്. എന്നാൽ ആ മാനുഷിക ബുദ്ധിക്ക് അതീതമായി ദൈവം പറഞ്ഞ കാര്യം അത് എനിക്ക് ഞാൻ അനുസരിച്ച് കഴിഞ്ഞാൽ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ എനിക്കത് നന്മയെ ചെയ്യുകയുള്ളൂ എന്ന് ഉറച്ചുകൊണ്ട് ആ മകനെയും കൂട്ടി, സ്നേഹിക്കുന്ന ഏകജാതനായ ഇസഹാക്കിനെയും കൂട്ടി മോറിയ മലയിലേക്ക് കയറുന്ന ആ വിശ്വസ്തനായ ദൈവഭൃത്യൻ്റെ മേൽ ദൈവത്തിൻ്റെ കണ്ണു പതിഞ്ഞു. അനുസരിക്കുന്നവനെ അനുഗ്രഹിക്കുന്ന ദൈവം, അനുസരിക്കുന്നവനെ സംരക്ഷിക്കുന്ന ദൈവം, അനുസരിക്കുന്നവനോട് വിശ്വസ്തത കാണിക്കുന്ന ദൈവം, അനുസരിക്കുന്നവനോട് ഉടമ്പടി ചെയ്യുന്നവനായ ദൈവം മോറിയ മലയിൽ തൻ്റെ വിശ്വസ്തത വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു. നമുക്കറിയാം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ആ വാഗ്ദത്തം അനുസരിച്ചത് നിമിത്തം അത് നന്മയായി മാറിയതുപോലെ ഇപ്പോൾ നിങ്ങളോട് ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ കണ്ണിന് അത് ദോഷമായി തീരുന്നു എങ്കിലും ഭാവിയിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന്
ദൈവസാന്നിധ്യം നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന്, ആ ദോഷമായി നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്ന കാര്യത്തെ അനുസരിക്കുവാൻ തയ്യാറാകുവിൻ. കാരണം ഈ തീരുമാനത്തിൻ്റെ പിന്നിൽ നിങ്ങൾ പോകുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ വാക്കുകളുടെ പിന്നാലെ നിങ്ങൾ പോകുകയാണെങ്കിൽ, ഈ വചനത്തിൽ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഗുണം തന്നെ വരുവാനിടയായിത്തീരും. ദൈവം നിങ്ങളെ അങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട അനുസരണത്തിൻ്റെ മക്കളായി മാറുവാൻ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.